بسم الله الرحمن الرحيم. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്വർഗത്തിൽ പോകാനുള്ള മൂന്ന് മാർഗം. ഒന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കലാണ്. മൂന്നിന് ഞാൻ തെളിവ് പറയും, വെറുതെ പറയൂ. ഒന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കലാണ്. നിങ്ങളെ ചെറുപ്പക്കാരെ പഠിച്ചോളൂ, സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിൽ പോകാൻ മാത്രല്ല, ഇവിടെ പുഞ്ചിരിച്ച് റാഹത്തോടെ മരിക്കണോ? മൂന്ന് കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കുക. നമ്മള് കാരണം വാപ്പിച്ചും ഇമ്മിച്ചും വിഷമിപ്പിക്കാൻ പാടില്ല. ഒന്ന്, എല്ലാവരും ഒന്ന് മനസ്സിൽ ഇൻഷാല്ലാ. ഇനി ഒന്ന് ഇൻഷാല്ലാ പറഞ്ഞാട്ടെ, ഇനി മുതൽ ഞാൻ എന്റെ ഉപ്പാനെ ഉമ്മാനെ സ്നേഹിക്കും, അവര് ഞാൻ കാരണം ഇനി ഒരു തുള്ളി കണ്ണുനീര് വരുത്തേണ്ടി വരില്ല എന്ന് എല്ലാരും ഇൻഷാല്ലാ പറ. ഇൻഷാല്ലാ. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ചെറുപ്പക്കാരൻ നബി തങ്ങളെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, നബിയെ, എന്റെ ഉമ്മായി ഉപ്പായെ പറ്റി എന്താ പറയുന്നത് എന്ന് അള്ളാന്റെ ഹബീബിനോട് ഒരു അറാബിയായ മനുഷ്യൻ വന്ന് ചോദിക്കാൻ, എന്റെ ഉമ്മായി ഉപ്പായെ പറ്റി എന്താ പറയുന്നത്? ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിന്റെ ഉപ്പ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ വാപ്പ നിന്റെ നരകമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്. മുഹമ്മദ് റസൂലുള്ളാ ചോദിച്ചു, നബിയേ, എങ്ങനെയാണ് വാപ്പയുമ്മയും നരകാകുന്നത്? എങ്ങനെയാണ് അവർ നരകമാകുന്നത്? നബിയേ, ഹബീബായ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മാനെയും വാപ്പാനെയും നീ സ്നേഹിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാ, ഉപ്പാനെയും ഉപ്പാനെയും വറുപ്പിച്ചാൽ നിനക്ക് നരകത്തിലും പോകാം. മുഹമ്മദ് റസൂലുള്ളാ, വാപ്പാനെ ഉമ്മാനെ സ്നേഹിച്ചാ സ്വർഗത്തിൽ പോകാ, അവരെ കരയിപ്പിച്ചാൽ നരകത്തിലും പോകാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത്, അവരെ സ്നേഹിക്കുക. റസൂലുള്ളാന്റെ സ്വഹാബിയാണ് ആര്? അൽഖമാ തങ്ങൾ. മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലാൻ കിട്ടിയില്ല, ബുദ്ധിമുട്ടി. അവസാനം മനസ്സിലായി ഉമ്മാന്റെ പൊരുത്തക്കേടുണ്ട് എന്ന്. അങ്ങനെ ഉമ്മാനെ കണ്ട് ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുത്തപ്പോഴാണ് അസ്ഹാബി കന്നുജൂം എന്ന് പറയപ്പെട്ട സ്വഹാബി വദ്യർ റളിയല്ലാഹു മഹാനവർകൾ കലിമ ചൊല്ലിയത്. സ്വഹാബിയാണ്, ഞാലിൻ്റെ അയാളാണ്, ആലിമാണ്, ഉസ്താദല്ലേ, വയാന്ന് പറയുന്ന ആളല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാതാവ് മാതാവാണ്, മാതാവ് സ്വർഗമാണ്, പിതാവ് സ്വർഗമാണ്. അവരെ വഴിയെ സ്വർഗം കിട്ടുള്ളൂ, അല്ലാണ്ട് എത്ര മലുണ്ട്. അങ്ങനെ വാപ്പി ഉമ്മ ആവശ്യമില്ലെങ്കിൽ ഈ അൽക്കമാത്തങ്ങൾക്ക് കലിമ ചൊല്ലാൻ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. കാരണം അൽക്കമാത്തങ്ങൾ സുഹാബിയാണ്, ആബിദാണ്, മുത്തഖിയാണ്, സ്വർഗത്തിലാണ്. ആ മഹാനുഭാവൻ കലിമ ചൊല്ലാൻ ബുദ്ധിമുട്ടിയത് ഉമ്മാന്റെ പൊരുത്തക്കേടുള്ളതാണ്. അതേപോലെ ജുറൈജ് റളിയല്ലാഹു വലിയ വലിയാണ്, സൂഫിയാണ്, ആബിദാണ്, മുത്തഖിയാണ്. ബുദ്ധിമുട്ടേണ്ടി വന്നു. വ്യഭിചാര ആരോപണം വരെ ഒന്നും ചെയ്യാത്ത മഹാനുഭാവന്റെ മേരിലുണ്ടായി, പേരിലുണ്ടായി. എന്തുകൊണ്ട്? ഉമ്മാന്റെ ഒരു പൊരുത്തക്കേട്. ആളെത്ര വലുതായാലും മുഅ്മിനീങ്ങളെ ഉമ്മ ഉമ്മയാണ്. ആളെത്ര വലുതായാലും, ഏത് വലിയ പ്രഭാഷകനായാലും, ഏത് വലിയ പ്രധാനമന്ത്രിയായാലും, ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും, വീട്ടിന്റെ ഉള്ളിൽ കറപുരണ്ട് കിടക്കുന്ന പൊന്നുമ്മയുണ്ടല്ലോ, ആ ഉമ്മയാണ് പ്രിയമുള്ളവരെ ഭൂമിയിലുള്ള സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മള് ചെറുപ്പക്കാരെ, നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ നമ്മുടെ ഭാര്യ നമ്മളോട് ഇക്ക പഞ്ചസാര വാങ്ങിയോ, അത് വാങ്ങിയോ എന്ന് ചോദിക്കും. മക്കൾ വന്നിട്ട് ഇക്ക ബേക്കറി വാങ്ങിയോ, മിഠായി വാങ്ങിയോ, പുസ്തകം വാങ്ങിയോ എന്ന് ചോദിക്കും. എന്നാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധുവായ സഹോദരി, ഒരു ഉമ്മ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് നിന്നടുക്കടയിലേക്ക് കൊണ്ടു ചെന്നിട്ട് ചോറ് വിളമ്പിത്തന്ന് പറയുന്നു, മോനെ, നിനക്ക് വിശക്കുന്നില്ലേടാ, വല്ലതും കഴിച്ചോ പൊന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഭക്ഷണം വിളമ്പി തന്ന കരളിന്റെ കരളേ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാതാവിന്റെ ചരിത്രം മഹത്തം മുഴുവനും പറയാൻ കാരണം ആ ഉമ്മാന്റെ സ്നേഹമാണല്ലോ. ആ മാതാവ് നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ, നിനക്ക് വിശക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് വിളമ്പി തന്ന ഉമ്മയാണ്. ആരുടെ അടുത്തുന്ന സ്നേഹം കിട്ടൂല, ആരുടെ അടുത്തുന്ന സ്നേഹം കിട്ടൂല. ആ ഉമ്മ മരിക്കുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. ഈ സദസ്സിൽ ഉമ്മമാര് മരിച്ച പലരും ഉണ്ട് ഇല്ലേ? ഒന്നോട് നോക്കണം എന്റെ പ്രിയമുള്ളവരെ, പാതിരാവിന്റെ സമയത്ത് നിന്റെ പൊന്നും ഉറക്കമുണിച്ചിട്ട് നിന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയത് ആ ഉമ്മ മരിച്ചപ്പോ മയ്യത്ത് കട്ടിലേറ്റിയിട്ട് ആറടി മണ്ണിലേക്ക് ഉമ്മാന്റെ ഓർമ്മകൾ വെച്ചിട്ട് മണ്ണ് വാരിയെടുത്തിട്ട് ഉമ്മാന്റെ കബറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ശൂന്യമായ വീട്ടിന്റെ ഉള്ളിലേക്ക് നിനക്ക് കേറാ കടിഞ്ഞോടാ. ആ മാതാവിനെ പോലെ പിതാവിനെ പോലെ നിന്നെ സ്നേഹിച്ച വേറാരാ ഉള്ളത്? അവർക്ക് പകരം കൊടുത്തോ പെങ്ങളെ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കടലാണ് ഉമ്മ സഹനക്കാവാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം മോർത്തോളി. കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കടലാണ് ഉമ്മ സഹന കാവാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം മോർത്തോളി. ഉദിമതിയ മുത്തു മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോടി, അമ്മിഞ്ഞ പാലിൻ മധുരം ഒന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം ഓർത്തോണി. ആ സ്നേഹത്തിന്റെ കരുണക്കടലാര പൊന്നുമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടാത്തത് പറയല്ല മോളെ, ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകോ, ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ ഇറ കൂടെ ഇറങ്ങിപ്പോകോ. നിന്നെ 18-19 വയസ്സ് വരെ മുത്തം നൽകി വളർത്തി വലുതാക്കിയ വാപ്പയെയും ഉമ്മയെയും ആ പൊന്നുപ്പായെയും ഉമ്മയെയും പുറം കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടു ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാനുള്ള വ്യഗ്രതയുണ്ടെങ്കിലോ പെങ്ങളെ ദുനിയാവ് രക്ഷപ്പെടൂല പൊന്നുപോളെ, ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ കഴിയില്ല, രാഗത്തോടെ പോകാൻ കഴിയില്ലോ. പണച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടൂല മോള്, ദുനിയാവിൽ രക്ഷപ്പെടൂല പെങ്ങളെ. ഏതെങ്കിലും കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയോ, വാപ്പ കരഞ്ഞു പോയോ, ഉമ്മ അതോർത്തുകൊണ്ട് സങ്കടപ്പെട്ടു പോയോ, 4 കൊല്ലം കഴിയുന്നതിന്റെ മുന്നേ മോളെ സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഗതി കേടുവരും. ഒരു കുടുംബമില്ലോ. ആ സുബ്ഹാനല്ലാഹ്, എത്രയോ സഹോദരിമാർക്ക് ആ ഗതി കേടുണ്ടല്ലോ, എത്രയോ പെങ്ങന്മാർ ഖേദിക്കുന്നല്ലോ മോളെ. എന്തുകൊണ്ടെന്നറിയുവോ? നിന്റെ മാതാവ് കരഞ്ഞതാടു, നിന്റെ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞതാട്. ഉമ്മയെ പോലെ തന്നെ വാപ്പയെയും സ്നേഹിക്കണമെടാ. നിന്റെ സിരകളിൽ ഓടുന്ന രക്തമുണ്ടല്ലോ, ശരീരത്തിന്റെ
വടിവത്ത ഭംഗിയുണ്ടല്ലോ, പേശിയുണ്ടല്ലോ, ഇതെല്ലാം നിന്റെ വാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധവാടാ. മരുഭൂമിയിലൂടെ അധ്വാനിച്ച നിന്റെ വാപ്പയാടാ. ഓട്ടോറിക്ഷ ഓടിച്ച വാപ്പയാണല്ലോ, ബസ് കണ്ടക്ടറായ വാപ്പയാണല്ലോ, മത്സ്യ കച്ചവടം ചെയ്ത വാപ്പയാണല്ലോ, സ്കൂളിൽ ഫീസ് തന്നത് വാപ്പയാടോ, നീ അഞ്ചു നേരം വിഴുങ്ങിയത് നിന്റെ വാപ്പയോ, വാപ്പ തന്ന ക്യാഷ് കൊണ്ടോ, നീ അടിച്ചു പൊളിച്ചത് നിന്റെ പിതാവിന്റെ ക്യാഷ് കൊണ്ടല്ലേ. പെങ്ങളെ, ആ പൊന്നുപ്പാനെ നമ്മൾക്ക് പകരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാപ്പാന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഭൂമി ലോകത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗം വാപ്പയും ഉമ്മയുമോ. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഒന്നാമത്തെ മാർഗം അവരെ അവരുടെ പൊരുത്തം വാങ്ങലോ. രണ്ടാമത്തത് മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കലോ. ആര് കുറ്റം പറഞ്ഞാലോ, ആര് തെറി പറഞ്ഞാലോ, ആര് നമ്മുടെ ദീപത്ത് പറഞ്ഞാലോ, എല്ലാവർക്കും മാപ്പ് കൊടുക്കലാ പെങ്ങളെ, എല്ലാവർക്കും മാപ്പ് കൊടുക്കലാ ചെറുപ്പക്കാരാ. ആരെന്ത് പറഞ്ഞാലും മാപ്പ് കൊടുക്കുക, പരലോകത്തേക്ക് മാറ്റി വെക്കണ്ട, പരലോകത്തേക്ക് മാറ്റി വെക്കണ്ട, എല്ലാം ആളുകൾക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുക. അബൂ ലംലമിനെ പോലെ ആയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. സമയം ഇങ്ങനെ നീട്ടു പോവാണ്, നിങ്ങളെല്ലാവരും ഇങ്ങനെ കൊതിയോടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ നീളുന്നത്. ക്ഷമിക്കണം, എനിക്ക് ഒരുപാട് കിലോമീറ്റർ പോയിട്ട് കോഴിക്കോടെത്തണം. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വയലിന് വരുന്നത്. ഈ അതിർത്തി പ്രദേശം വരെ വന്നിട്ടുണ്ട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ടാണ്. ഇത്രയും ആളുകളൊക്കെ ഒന്ന് കണ്ട് ഇൻഷാല്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നീണ്ടു പോവാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാല്ല അവസാനിപ്പിക്കാണ്, കൂടുതലൊന്നും നീട്ടൂല, 3 മണിക്കൂറോളം സമയമായി. ഇൻഷാ അള്ളാ, ഇത്രയും ലോങ്ങ് വന്നിട്ട് 1 മണിക്കൂറങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നഷ്ടമാണ്, എല്ലാവർക്കും നഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് നല്ലൊരു സദസ്, എനിക്ക് വളരെ സന്തോഷമായ ഈ ഡിസംബർ മാസത്തിൽ ഏകദേശം ഒരുപാട് പരിപാടി ഞാൻ പങ്കെടുത്തു, വളരെ റാഹത്തായ ഒരു സദസ്സാണ്. അള്ളാഹു ഈ നാട്ടുകാരുടെ സ്നേഹം അള്ളാഹു നിലനിർത്തട്ടെ. ദീനിനോടുള്ള മഹബത്ത് ഇഷ്ടമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാവും. മിനിങ്ങളെ, നിങ്ങൾക്ക് ഇത് ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും, നല്ല മരണം തരും, ബാക്കി പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരും. അള്ളാഹു പൊറുത്തു തരട്ടെ, അള്ളാഹു പൊറുത്തു തരട്ടെ. യാ റബ്ബൽ ആലമീൻ, അബൂ ലംലമിനെ പോലെ ആയാൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ട്. നബിതങ്ങൾ പറഞ്ഞു, സഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് അബൂ ലംലം, ഞങ്ങളെ പോലുള്ള ഒരു സഹാബിയാണല്ലോ, മൂപ്പർ കുറെ നിസ്കരിക്കണതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ അയാൾക്ക് എങ്ങനെ സ്വർഗം കിട്ടുന്നത്, എങ്ങനെ അയാളെ പോലെ ആകണ്ടെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, പാതിരാ എല്ലാരും ചെയ്യോ, ഇൻഷാല്ലാ ഇത് പറഞ്ഞ ചെയ്യോ, ഒരു ഐഡിയ സ്വർഗത്ത് പോകാൻ നബി തങ്ങൾ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു 5 പൈസയുടെ ചെലവില്ല, സിമ്പിൾ, ഇൻഷാല്ലാ ചെയ്യൂ എന്നുള്ള ഒരു കൈപൊക്കിയാട്ടെ, എന്നാലേ പറയുള്ളൂ. ഇൻഷാല്ലാ പറയാം, എല്ലാരും ഉറക്കെ പറ, ഇൻഷാ അല്ലാഹുവേ, പാതിരാവിന്റെ സമയത്ത് ഈ സദസ്സിൽ വന്നിട്ട് പഠിച്ചവരെ ഇൻഷാ അല്ല പറഞ്ഞ ഈ നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാന്റെ റസൂല് പറഞ്ഞു, സുഹൈബാ പാതിരാവിന്റെ സമയത്ത് അബൂ ലംലം എഴുന്നേൽക്കുകയാ, തഹജ്ജുദ് നമസ്കരിക്കുകയാണ്, ആ മഹാനുഭാവൻ ചെയ്ത അമലെന്താന്ന് സുഹാബികൾ ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാ പ്രിയമുള്ളവര്, പാതിരാവിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച ശേഷം ആ മനുഷ്യൻ വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു, اللهم انه ليس لي مال اتصدق പഠിച്ചവരെ സ്വതക കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എനിക്ക് ശരീരമില്ല, ആരോഗ്യമില്ല, എന്റെ അഭിമാനം ഞാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ സ്വതക കൊടുക്കുകയാണ്. പഠിച്ചവരെ എങ്ങനെയാ, അല്ലാഹുമ്മ മൻശതമനി ഔസബനി അവിർതാബനി ഫജഅൽഹാ ലഹു കഫാർ. ഇയാള് അള്ളാഹനോട് ദുആ ചെയ്യുന്നു, സഹാബി വര്യൻ, പഠിച്ചോനെ സ്വതക്ക് കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല കേട്ടോ,
യുദ്ധം ചെയ്യാൻ എനിക്ക് ആരോഗ്യമൊന്നുമില്ല, ഞാനൊരു സാധുവാ, പക്ഷേ ഞാൻ എൻ്റെ അഭിമാനം സ്വതക്കെ കൊടുക്കാറുണ്ട്. എങ്ങനെയാണ്, എന്നെ ആര് ചീത്ത വിളിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും ആര് ഗീബത്ത് പറഞ്ഞാലും എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കും. ഞാൻ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അവരുടെ നന്മ എനിക്ക് തരേണ്ടി വരും, പിന്നെ അവർ നരകത്തിൽ പോകും. അതിൽ നിന്ന് അവരെ ഞാൻ രക്ഷപ്പെടുത്തുന്നു. പരലോകത്ത് ഏറ്റവും വലിയ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വതക്കയാണത്. ഇവിടെ നിന്ന് സ്വതം കൊടുത്താൽ ഇവിടെ കൊടുക്കപ്പെടുന്ന ഇവിടെ ഉപകാരം ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്ത് അവനെ ഏറ്റവും വലിയ ഉപകാരമുള്ള സ്വതക്കയാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാഹുവേ, എന്നെ ആര് ചീത്ത വിളിച്ചാലും ആര് ഈബത്താക്കിയാലും ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കും. എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, അതാണ് എൻ്റെ സ്വതക്ക എന്ന് എല്ലാ ദിവസവും ദുആ ചെയ്യും. ഈ പ്രാർത്ഥന മാത്രം വേണമെന്നില്ല, ആര് ചീത്ത വിളിച്ചാലും അങ്ങ് മാപ്പ് കൊടുത്തേക്കുക. അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു പൈസന്റെ ചെലവില്ല, തെറി പറയാതെ അങ്ങോട്ട് വന്നിട്ട് ദേഷ്യം പിടിച്ച് ഡയലോഗ് അടിച്ചെന്നാല് വർത്തമാനം പറഞ്ഞാൽ ഒന്നും പറയാതെ പുഞ്ചിരിയോടെ പോവാ. അള്ളാഹുവേ, അവൻ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തുറപ്പേ, അയാൾക്ക് ഞാൻ മാപ്പ് കൊടുത്തുറപ്പേ, ഈ ഒരു ചിന്ത മനസ്സ് കരുതിയാ മതി. നാളെ പരലോകത്ത് ഇതിന്റെ റിസൾട്ട് നീ കാണും, ഇവിടെ ഒന്നും കാണും. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ മാർഗം നമ്മൾ പറഞ്ഞു, എന്ത്, മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ കണ്ണീരൊടിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തത്, ജനങ്ങൾക്കൊക്കെ മാപ്പ് കൊടുക്കുക. മൂന്നാമത്തത്, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കുക. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒക്കെയുള്ള വ്യഭിചാര ചിന്തകൾ, അത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് പറയാം. ഈ മൂന്ന് കാര്യം ഗ്യാരണ്ടി തന്നാൽ സ്വർഗം. അള്ളാഹു റസൂൽ പറഞ്ഞു, വല്ലാഫീന അനിന്നാസ് എന്ന് പറഞ്ഞാൽ നാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരും ചീത്ത വിളിക്കാതെ കുമ്പെയാണ് എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ പറ്റുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഗുഹ്യസ്ഥാനവും നാവും ഒരാള് ഗ്യാരണ്ടി തന്നാൽ അവന് സ്വർഗം ഞാൻ ഗ്യാരണ്ടി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വിചരിക്കാണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനത്തിന്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ മെച്ചന്മാർക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ അയാളെ നാവുകൊണ്ട് ആരും ചീത്ത വിളിക്കാത്ത ഒരാളായിരിക്കണം, അത് ഓക്കെ. പിന്നെ മാതാപിതാക്കളെ സ്നേഹിച്ച് പരിപാലിക്കുക. ഈ മൂന്ന് കാര്യവും സ്വർഗം കിട്ടാനുള്ള മാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാ, ഞാൻ പരമാവധി ഈ മൂന്ന് കാര്യവും ശ്രമിക്കും എന്നുള്ളവർ കൈപോക്കിയാട്ടെ. കൊടുക്കണേ അല്ലാ, ഭാഗ്യം കൊടുക്കണേ അല്ലാ.